വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല. പത്മനാഭൻ എന്ന പപ്പൻ വാദരോഗിയാണ്. 62 വയസ്സുണ്ട്. അയാളാണ് ഇവൻ വേറെ മരിക്കുന്നത്. പത്മനാഭൻ എന്ന പപ്പൻ ഞാനല്ല, എന്റെ പേര് പത്മകുമാർ. പത്മകുമാർന്ന് പപ്പൻ അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്നാ മതി. പപ്പനാണോ കുമാരാണെന്നൊക്കെ ഞാൻ നോക്കോളാം. അത് നോക്കാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ വന്നത്. അപ്പൊ എനിക്ക് തെറ്റിന്നാണോ ചിത്രവൃത്തം പറയുന്നത്? അതാണ് സത്യം. ഭൂമിയിൽ നടന്ന അപകടം ചിത്രവൃത്തം കണ്ടില്ലല്ലോ. ഇല്ല, അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻ ക്ലോസായെന്ന്. അതുകൊണ്ടാവും മരിച്ചെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ സംഗതി ആകെ അൽക്കുൽത്തായോ? ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കല്യാണം ഇവൻ? അതെ, പക്ഷേ ആയുസ്സവൻ 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ആ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല? ആ എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോടുന്നു? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. എനിക്ക് ജീവിക്കണം. എനിക്ക് 7. ഹാ, നീ ചുമ്മാ ഇരുന്ന് ബഹളം വെക്കാതെ എന്റെ പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമി ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്ക് എന്റെ ചെറിയനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട, എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാ മതി. നീ പറയുന്നതൊക്കെ, നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിലുണ്ടൊരു പ്രശ്നം. തെളിഞ്ഞ തുടങ്ങാൻ പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. ആ പോണം. അവിടെ ചെന്ന് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചനെ, നിന്റെ ശരീരം നശിച്ചുപോയി, നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നും. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? ഇനി തർക്കിക്കാൻ ഒന്നും നേരമില്ല, ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ട് പോണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു വാശിയില്ല. നിങ്ങളുടെ പിണക്കൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ടി ഡാഡി, എന്നെ ഇനി കല്യാണത്തന്നെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നു. ചിരിക്കാ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരം ഇല്ലാത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിലും എനിക്കൊരു ശരീരം ഉണ്ടായിരുന്നു. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവളെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട, എനിക്കൊരു ശരീരം വേണം. ആർക്കും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതമനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിന്റെ ആയുസ്സുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ. അമ്മാവോ, അമ്മാ, അമ്മാവോ. എന്താണ് ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? അല്ലേ, കുറച്ചൊന്ന് മാറി നിൽക്കുക. ദേ അമ്മാവിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാ. എല്ലാവരും ഒന്ന് മാറിയ, ഒന്ന് മാറിയ. ദേ ഒന്ന് ഞൊന്നേ, അല്ലേ, നീ ഞൊന്നേ.
എന്താണ് സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടില്ലേ. എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാനും അമ്മനെ 3 ദിവസമായിട്ട് ഉറക്കം വെച്ചിവിടെ കാത്തു കുത്തിരിക്കുക, അതറിയാവോ? തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഒന്ന് എന്തോ ചെയ്യുവാടാ. ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുവാ. സുഖമുണ്ടോ അമ്മാവാരപ്പേ? അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലേ തിരുമ്പിയാ മനുഷ്യനെ സൂപിക്കുന്നത്. എനിക്ക് പോടാ അവിടെ നിന്ന്. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരെ കാണാൻ കാരണം വായി വലിക്കുന്ന കേൾക്കാൻ ഒക്കുമല്ലോ. അങ്ങനെ അത്ര പെട്ടെന്ന് നിജാവും എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുണ്ട്. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാവരെ ദൈവദോഷം പറയാതെ. പിന്നെ ചാകും ചാകും എന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കണേ? മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം, ഞാനും അമ്മനെയും ഇവിടെ തന്നെ ഉണ്ടാവും. അലയോ, അതങ്ങ് മനസ്സിരിക്കട്ടെ, ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ? തിരക്കുള്ളവർക്കൊക്കെ പോകാമെന്നല്ലേ പറഞ്ഞോളൂ അമ്മണി. അത്ര തന്നെ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിട്ടേ ഞങ്ങൾ പോകുന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിന്നാ വീഴ്ച? എടാ വചന, നീ ഒന്നേ, നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന് പറഞ്ഞിട്ട് എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്? അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം. അല്ല മണി, പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 ഗ്രാം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ കുറെ പണം ചെലവായിട്ടുണ്ട്, അത് വരെ വയ്ക്കണം. ഇവരേതാ നക്കാപ്പിറ്റ. കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോ, ഇത് കേട്ടാ. ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുതിരി വാങ്ങിച്ചു. ആരാ? ഞാന് 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുതിരി എന്നോട് കത്തിക്കുന്നുണ്ട്. എന്തിനുള്ള കണക്ക് പറഞ്ഞോളെ? കളയാളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ല ഈ അണാ പൈസയുടെ കണക്ക് പറയണത്. അയ്യോ, അതിനെ മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പാ, ഇങ്ങനെ കാണണം വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ലേ? കുറച്ചോട്ടാനും നിനക്കെന്താ, കൂട്ടരാതല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്ക് അതിന്റേതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ.